ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു പൊട്ടറ്റോ ഫ്രൈൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പം പൊട്ടറ്റോ ഞാൻ 3 മീഡിയം സൈസുള്ള പൊട്ടറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കാം. പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ ഒരു 15 മിനിറ്റ് ആവും വെന്ത് വരാനായിട്ട് നമ്മൾ സിമ്മിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വേവിച്ചെടുക്കണം. അടച്ച് വെച്ചിട്ട് വേണം പൊട്ടറ്റോ വേവിച്ചെടുക്കാൻ. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പൊട്ടറ്റോ ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പൊടിയുടെ പച്ചച്ചുവൊക്കെ നന്നായിട്ട് മാറണം. അതേപോലെ തന്നെ മസാലയൊക്കെ നന്നായിട്ട് പൊട്ടറ്റോയിൽ പിടിക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. നമ്മളിതിലേക്ക് ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. വീണ്ടും അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. സിമ്മിലിട്ടിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് കൂടെ ഇതേ രീതിയിൽ തന്നെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സിമ്പിളായിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.